കോവിഡിന്റെ പേരും പറഞ്ഞ് മൂന്നാല് മാസമായി ജോലി ഇല്ലാണ്ട് പെരക്കാതിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊറോണ കാരണം പാവപ്പെട്ടവൻ ആകെ കഷ്ടത്തിലായിക്കോ. ആരെങ്കിലും വരുത്തി വെച്ചതാണോ ഇതൊക്കെ? നാളെ പെരുന്നാളാ, അത് ഓർക്കണം. ഒരു മണി ആര് പോലും ഇല്ല ഇവിടെ. നമുക്കൊക്കെ ആര് വരാനാ? എന്ത് പെരുന്നാളാഘോഷം, വീട്ടിന്റെ അകത്ത് ഇരിക്കുക. അല്ലാണ്ട് പണയം വെച്ച രസീത് ഇട്ടിട്ട് പോന്നോ. എടാ, നീ എവിടെ പോയേക്ക് വരുന്നത്? എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ടേ. ഞാൻ കൊറേ നേരമായിട്ട് വന്ന് അവിടെ നോക്കി, അവിടെ കണ്ടൊന്നുമില്ല. ഞാനത് പുറത്തു പോയതാടാ. ലെറ്റർ? എന്ത് ലെറ്റർ? ആ, എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും എടുത്തിട്ട് വരാം. ആ, നീ എടുത്തോണ്ടേ, ഞാൻ വെയിറ്റ് ചെയ്യാം. എടാ, നീ എവിടെ പോയി കിടക്കുവായിരുന്നാ? രണ്ടു മൂന്ന് തവണ പോസ്റ്റ് വാങ്ങണം അന്വേഷിച്ച്, എന്നിട്ട് നിന്നെ ഒന്നും കണ്ടൊന്നുമില്ല. ഒരു ലെറ്റർ ഉണ്ട്. എന്താ എന്ത് പെരുന്നാളാടാ, വീട്ടിലിരിപ്പ് തന്നെ. എന്തോടാ എടാ, ബാങ്കിലെ ലെറ്റർ ആടാ. ലോൺ അടച്ചിട്ടുണ്ടായിരുന്നില്ല ഈ മാസം. മൊറട്ടോറിയം പ്രഖ്യാപിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സി സിക്കാരും ബാങ്കുകാരും കറക്റ്റായിട്ട് വിളിക്കുന്നുണ്ട്. ഡൗട്ടുണ്ട് ഈ മൊറട്ടോറിയം. സാധാരണക്കാരെ ആർക്കും പറ്റിക്കാലോ, എങ്ങനെ വേണേലും. എങ്ങനാ അപ്പം, ദാരിദ്ര്യം പറഞ്ഞ് എന്നെ അകത്ത് കയറ്റായിരിക്കാനുള്ള പരിപാടി നടക്കും? പറയാനുണ്ടോടാ, നാളെ പെരുന്നാളായിട്ട് നീ ഇവിടെ തന്നെ അല്ലേ ഉണ്ടാവുക. ആ, എന്തായാലും ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നാളെ വൈറ്റും കൂടെ പട്ടിണി കടന്നിട്ട് ഞാൻ വരാം. കഴിഞ്ഞ തവണത്തിനെക്കാട്ടി ഇത്തവണ നിന്നെ മുടിപ്പിച്ചിരിക്കും. ഓണത്തിന് നമ്മൾ അവരുടെ വീട്ടിലും പോകുന്ന പോലെ തന്നെ പെരുന്നാളിന് അവർ ഇവിടെ വരാറല്ലേ. ഇപ്പൊ അത് എന്തെടുത്തിട്ട് കൊടുക്കും, അതോടൊന്നും ആലോചിക്കണം. ഇനി പണയം വെക്കാൻ ഇവിടെ ഒന്നും ഇല്ല. ഉള്ളതെല്ലാം പണയം വെച്ചു. കെട്ടിച്ചോണ്ട് വന്നപ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്? നാല് മാസം വീട്ടിൽ കയറി എന്നുള്ളതെല്ലാം പണയം വെച്ച് പണയം വെച്ച് ഇളയല്ലേ. അവരെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ കൊറോണയായിട്ട് ജോലി ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് നമ്മള് പ്രതീക്ഷിച്ചോ? എന്തെങ്കിലും ചെയ്യാവുന്ന, എവിടെയെങ്കിലും കടമെങ്കിലും മേടിച്ച് എന്തെങ്കിലും ഒരുക്കാം. ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ആരോ അക്കൗണ്ട് മാറി ക്യാഷ് ഇട്ടെന്ന് തോന്നുന്നു. ആരും മാറിയിട്ടൊന്നുമല്ല, ഞാൻ തന്നെ ഇട്ടത്. നിനക്ക് എന്താ വട്ടുണ്ടോ? എന്തു പറ്റി അക്കൗണ്ട് മാറിപ്പോയോ? അല്ല, നീ നാളെ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചായിരുന്നല്ലോ. എന്തെടുത്തിട്ട് വരുന്നാനാടാ? സത്യമോടെയാ, മൂന്നാല് മാസമായി ജോലിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ നിന്നോട് വരണ്ടെന്ന് പറയാ? അതുകൊണ്ടൊന്നും മിണ്ടിയില്ലെന്നേ ഉള്ളൂ. പിന്നെ നിന്റെ ഒരു സമ്മാനക്കുറി എന്റെ കേട്ടിട്ടുണ്ട്. ആ, ഞാനത് കൊണ്ട് തരാം. പണയം വെച്ചതിന്റെ വല്ലതാണോടാ? കാശ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ പോരടേ. അറിയാം, നമ്മള് സാധാരണക്കാരുടെ അവസ്ഥ ശരിക്കും ഇതാടാ. പണക്കാർക്ക് ഒരുപാട് സേവിങ്സ് ഉണ്ടാവും. പാവപ്പെട്ടവരെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരും ഗവൺമെന്റും ഒക്കെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഇടത്തരക്കാരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അവർക്കാണെങ്കിൽ അവരുടെ അഭിമാനം ഓർത്തിട്ട് പുറത്തു പറയാൻ മടിയായിരിക്കും. അതുദ്ദേശിച്ചിട്ട് ഞാനും ആരോടും പറയാറില്ല. ഇവിടെ രണ്ടു മാസം തള്ളിക്കുട്ടിയ പാട് എനിക്കറിയാം. അപ്പൊ നിന്റെ അവസ്ഥ എന്തോന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പിടിച്ചു വെക്കുന്നതിലൊന്നും അല്ലല്ലോ, നമ്മൾ പങ്കുവെക്കുന്നതിലല്ലേ ആഘോഷങ്ങളുടെ മഹാത്മ്യമൊക്കെ ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ മുത്തേ, പൊളിക്കുമല്ലേ? എല്ലാ കൊല്ലത്തെയും പോലെ ഈ വർഷവും പെരുന്നാൾ നിന്റെ വീട്ടില്. അപ്പോ ഇതും പറക്ക്. നീ എന്തിനാ കാശ് എന്റെ തന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടായിട്ട്? അതെ, കഴിഞ്ഞ കൊല്ലം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് ഏട്ടന് ഓർമ്മയുണ്ടോ? അന്ന് നമ്മുടെ വീട്ടിൽ മൊത്തം വെള്ളം കയറിയപ്പോഴേ അവരെ ഉണ്ടായിരുന്നു നമുക്കൊരാശ്രയം. നമ്മൾ അവരുടെ വീട്ടിലല്ലേ പോയി താമസിച്ചത്. നമ്മുടെ വീട്ടിലരികുമ്പോഴേ നമ്മൾ അതിനകത്തുള്ളവരുടെ കാര്യം കൂടി ചിന്തിക്കണം. അവൾ ചുമ്മാ പൊങ്ങച്ചൻ പറഞ്ഞാൽ എനിക്കറിയാം അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാനായിട്ട് അവൾക്ക് കാശ് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർക്കതൊരു അഭിമാനക്കുറവ് പോലെയാവും. നിങ്ങൾ ആണുങ്ങളാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ. നീ പറഞ്ഞാൽ ശരിയാണ്. ദൂരെയുള്ള ബന്ധുക്കാരൊക്കെ ഉള്ളത് അടുത്തുള്ള അയലത്തുകാരാണ്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ആയാലും അവരും ഉപകരിക്കത്തുള്ളൂ. അവരും ആഘോഷിക്കട്ടെ.